കള്ളക്കടത്തുകാരൻ എന്ന് ഉപമിച്ചു. അതുപോലെ തന്നെ കള്ളക്കടത്തുകാരെ മഹത്വവൽക്കരിക്കുന്ന സമീപനം സ്വീകരിച്ചാൽ അംഗീകരിക്കാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞു. പത്രക്കാരെ കള്ളക്കടത്തുകാരെ പിന്തുണയ്ക്കുന്നവനാണോ അൻവർ എന്ന് ചോദിച്ചപ്പോൾ അത് നിങ്ങൾ തന്നെ മനസ്സിലാക്കിയാൽ മതി എന്ന് പറഞ്ഞു. ഒരു നീണ്ടൊരു അവധിക്ക് ശേഷം പി വി അൻവർ വീണ്ടും മാധ്യമങ്ങൾ കണ്ടോണ്ടിരിക്കണം. പ്രതീക്ഷിച്ചത് പോലെ തന്നെ പാർട്ടിക്കെതിരെ ഇത്ര ദിവസം ആഞ്ഞടിച്ചെങ്കിലും ഇന്ന് മുഖ്യമന്ത്രിക്ക് ചിലരെ മുഖ്യമന്ത്രി സി പിണറായി വിജയനെതിരെ ആഞ്ഞടിച്ചിരുന്നു. അതായത് എന്റെ ഒരു പിതാവിനെ പോലെയാണ് പിണറായി വിജയൻ എന്ന് പറഞ്ഞ പി വി അൻവർ ഇന്നതാ മുഖ്യമന്ത്രിക്കെതിരെ ആഞ്ഞടിച്ചിരിക്കുകയാണ്. എന്താ ഈ അവസ്ഥ താങ്കൾക്ക് പറയുന്നത്? താങ്കളിപ്പോ വാർത്താ സമ്മേളനം കണ്ടോണ്ടിരിക്കും. അതെ, മാത്രക്കാർക്ക് വളരെയധികം രസിക്കുന്ന ഒരു വാർത്താ സമ്മേളനമാണ്. ദൃശ്യങ്ങളും ഉണ്ട്, ദൃശ്യങ്ങൾ ഇപ്പൊ പറ്റിയിട്ടില്ല. സമീപ ദൃശ്യങ്ങൾ എന്തായിരിക്കും എന്ന ആകാംക്ഷയോടുകൂടി തന്നെ കാത്തിരിക്കുകയാണ്. ഇപ്പൊ വന്നിരിക്കുന്ന ആദ്യം വനത്തിന്റെ വിഷയം പറഞ്ഞു, മരം മുറിച്ച കേസിന്റെ കാര്യമൊക്കെ പറഞ്ഞു. അതത്ര വലിയൊരു കേസൊന്നും അല്ല അത്. അതിൽ നിന്ന് അദ്ദേഹം ഇടപെണ്ണ റിയാസ്വദം ആ വധക്കേസിലെ കാര്യങ്ങളിലേക്ക് പോയി. ആ രണ്ട് കാര്യങ്ങളും നേരത്തെ ഉന്നയിക്കപ്പെട്ടത് തന്നെയാണ്. അപ്പൊ പാർട്ടിയിൽ നിന്ന് ഇപ്പോഴും നേരി കിട്ടുന്നില്ല, അന്വേഷണം ശരിയായിട്ട് നടക്കുന്നില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത്. മൂന്നാമത്തെ ചുവടുവെപ്പായിട്ട് അദ്ദേഹം പറഞ്ഞത് മുഖ്യമന്ത്രി തന്നെ കള്ളക്കടത്തുകാരൻ എന്ന് ഉപമിച്ചു. അതുപോലെ തന്നെ കള്ളക്കടത്തുകാരെ മഹത്വവൽക്കരിക്കുന്ന സമീപനം സ്വീകരിച്ചാൽ അംഗീകരിക്കാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞു. പത്രക്കാരെ കള്ളക്കടത്തുകാരെ പിന്തുണയ്ക്കുന്നവനാണോ അൻവർ എന്ന് ചോദിച്ചപ്പോൾ അത് നിങ്ങൾ തന്നെ മനസ്സിലാക്കിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ തനിക്ക് ഏറ്റവും വലിയ അടി ആണ് ഇതെന്ന് അദ്ദേഹത്തിന്റെ നാക്കുകൊണ്ട് തന്നെ പറഞ്ഞു. അപ്പൊ ആ അടിയാണ്, ആ അടിയുടെ മുറിവ് ഇദ്ദേഹം ഉണങ്ങിയിട്ടില്ല, ഇദ്ദേഹത്തിൽ ഉണങ്ങിയിട്ടില്ല. അദ്ദേഹം പറഞ്ഞു, ഇനി ഒരു പത്രസമ്മേളനത്തിലില്ല, പാർട്ടിക്ക് വിധേയനായി കഴിയും, പാർട്ടി പറഞ്ഞ പോലെ കഴിയും, മുഖ്യമന്ത്രിക്കെതിരെ പരാതിയില്ല എന്നൊക്കെ പറഞ്ഞ്, മുഖ്യമന്ത്രി തന്റെ അച്ഛനെ പോലെയാണെന്നും ഒക്കെ പറഞ്ഞിട്ട് ആ മുറിവ് ഉണങ്ങിയിട്ടില്ല. സത്യം പറഞ്ഞ ആ ചോര വാർന്ന ഹൃദയത്തോടു കൂടിയാണ് അൻവർ എന്നൊക്കെ നേരത്തെ പറഞ്ഞത്. അപ്പൊ ആ മുറിവിൽ നിന്ന് ഇപ്പോഴും വേദന വന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഒരു തിരിച്ചടിയായിട്ടാണ് ഇപ്പൊ ഇദ്ദേഹം ഈ പത്രസമ്മേളനം നടത്തുന്നത്. അപ്പൊ പുതിയ വെളിപ്പെടുത്തലുകൾ ഒന്നുമില്ല, കീഴടങ്ങുകയല്ല, പാർട്ടിക്ക് വിധേയനാവുകയല്ല എന്നുള്ള ഒരു മുന്നറിയിപ്പാണ് ഇപ്പൊ അദ്ദേഹം നടന്ന് നേരിടാൻ തയ്യാറായിട്ട് ആണ് വന്നിരിക്കുന്നത്. ഇതിനിടയ്ക്ക് ഒരു ജനസംസാരം ഉണ്ടായിരുന്നു, അതായത് സി പി എമ്മിന്റെ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് ഇദ്ദേഹത്തെ പുറത്താക്കാൻ പോകുന്നു പാർട്ടി എന്നൊരു ശ്രുതി ഉണ്ടായിരുന്നു. അദ്ദേഹം ഇത് പറഞ്ഞു കാണാൻ സാധ്യതയുണ്ട്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ എന്തായാലും ഇനി പോവുകയാണ്, എം എൽ എ സ്ഥാനം പോവുകയാണ് എന്നുള്ളൊരു ഒരു അങ്ങനെ വരുമ്പോൾ ഒരു ധൈര്യം ഉണ്ടാകും. ആ ഒരു ധൈര്യത്തിലാണ് ഇത് നടക്കുന്നതെന്ന് തോന്നുന്നു. പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ ദൃശ്യവൽക്കരിക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്. അതിന്റെ ക്ലിപ്പുകൾ രണ്ടെണ്ണം വെച്ചിട്ടുണ്ട്, അത് ഇതുവരെ കാണിച്ചിട്ടില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞതെന്ന് നമുക്ക് മനസ്സിലാക്കാം, ഇത് ആ സ്വർണ്ണക്കടത്തിന്റെ ചെയ്യുക, തുണി ധരിച്ചു കഴിയുമ്പോൾ വെയിറ്റ് കുറയുമെന്ന് ഒരു മുഖ്യമന്ത്രി പറഞ്ഞല്ലോ, അതങ്ങനെയല്ല ഇന്ന് നമുക്ക് കാണിക്കേണ്ടതുണ്ടല്ലോ എന്നാണ് പറഞ്ഞത്. അപ്പൊ തീർച്ചയായിട്ടും അതിനെക്കുറിച്ചുള്ള ക്ലിപ്പുകളായിരിക്കും ഇദ്ദേഹം കാണിക്കാൻ പോകുന്നതെന്നും ഇന്ന് അതുപോലെ മുഖ്യമന്ത്രി സി പിണറായി വിജയൻ ആദ്യമായിട്ടായിരിക്കും ഒരു സി പി എം എം എൽ എ ഇങ്ങനെ കടന്നാക്രമിക്കുന്നത്. ആ സി പി എം എൽ എ അല്ല, ഇടതുപക്ഷ സ്വതന്ത്ര എം എൽ എ ഇങ്ങനെ കടന്നാക്രമിക്കുന്ന ധൈര്യം കാണിച്ച ആരുമില്ല. എല്ലാരും അച്ചയുടെ ഒരു അച്ചടക്കം അങ്ങനെയാണ്, പാർട്ടി എതിരായിട്ട് പറഞ്ഞത് പണ്ട് അച്യുതാനന്ദനേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ അവസ്ഥ നമ്മളിപ്പോ പിന്നെ കണ്ടതാണ്, അരിഞ്ഞു വെട്ടി നിരത്തി അങ്ങനെയാണല്ലോ സംഭവിച്ചത്. അതുപോലെ ഈ അൻവറും ഇപ്പൊ നേരിടാൻ പോകുന്ന അങ്ങനെ ഒരു വെട്ടി നിരത്തലായിരിക്കും. പാർട്ടി ഗവൺമെന്റ് ആ മെഷീനറി എല്ലാം കൂടെ ഒന്നിക്കി അദ്ദേഹം പാർട്ടിയിൽ നിന്ന് പുറത്തു പോവുകയും ചെയ്യും, ഒരടി പിന്നോട്ടില്ല എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. ഇപ്പോ ഇനിയും പിന്നെ വീണ്ടും ഒരു അദ്ദേഹത്തിനൊരു മുന്നറിയിപ്പ് ഒന്നും ഉണ്ടാവില്ല, ഇനി നടപടിയിലേക്കായിരിക്കും പാർട്ടി പോകുന്നത്. കാരണം പാർട്ടിക്ക് വലിയ ഡാമേജ് ഉണ്ടാക്കി അദ്ദേഹം പറയുന്നു, അത് കള്ളക്കടത്തുകാരുമായിട്ട് സാത്മീകരിച്ചത് കൊണ്ട് തനിക്ക് വലിയ ഡാമേജ്, എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഡാമേജ് ആണ് അതെന്ന് പറഞ്ഞു. അതും മുഖ്യമന്ത്രിയിൽ നിന്ന് വന്നപ്പോൾ അപ്പൊ അത്ര ശക്തമായിട്ടുള്ള ഒരു ബ്രഹ്മാസ്ത്രമാണ് ഇദ്ദേഹത്തിന് നേരെ അന്ന് മുഖ്യമന്ത്രി കൊടുത്തു വിട്ടത്. അപ്പൊ ഈ മുഖ്യമന്ത്രി ഇത് കാണുന്നുണ്ട്. മുഖ്യമന്ത്രി നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, അദ്ദേഹം ദൃശ്യങ്ങൾ കാണിക്കുകയാണെങ്കിൽ ഞാനും ദൃശ്യങ്ങൾ കാണിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ധൈര്യത്തോടു കൂടിയാണ്, അദ്ദേഹത്തിനെതിരെയുള്ള സകല തെളിവുകളും ശേഖരിച്ചു വെച്ചുകൊണ്ടാണ് ഇനി മുഖ്യമന്ത്രി ഇതിന് മറുപടി കൊടുക്കാൻ പോകുന്നത്. മുഖ്യമന്ത്രിയുടെ കഴിഞ്ഞ പത്രസമ്മേളനം തന്നെ അദ്ദേഹം നടത്തിയ ഏറ്റവും മികച്ച പത്രസമ്മേളനം എന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹം അവിടെ ഇരുന്ന് തന്നെ ഒന്നേ മുക്കാൽ മണിക്കൂറാണ് സംസാരിച്ചത്. ഒരു മണിക്കൂർ വയനാടിനെ കുറിച്ച് ആയിരുന്നെങ്കിലും ബാക്കിയുള്ള സമയം ഈ കാര്യത്തിൽ വളരെ സ്പഷ്ടമായിട്ടും അതുപോലെ തന്നെ നർമ്മത്തിൽ പൊതിഞ്ഞതുമായ മറുപടികൾ കൊണ്ട് ക്ഷുഭിതനാവാതെ, ഒരിക്കലും ക്ഷുഭിതനാവാതെ അദ്ദേഹം നടത്തിയ ഒരു പത്രസമ്മേളനമാണ്. അപ്പോ അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം, അദ്ദേഹം എല്ലാം കരുതി വെച്ചിട്ടുണ്ട്.
കരിമരുന്നെല്ലാം അദ്ദേഹം കഴിച്ചിട്ടുണ്ട്. തെളിവുകൾ വിട്ടു തുടങ്ങിയിട്ടുണ്ട് ശ്രീരാജന്റെ മണ്ഡലം. ഇപ്പൊ അൻവറിനെതിരെ ഉള്ളതോ അതോ അൻവർദാസ്, അത് അൻവർ അവിടെ LED സ്ക്രീനിൽ എന്താണ് തനിക്ക് പറയാനുള്ളതെല്ലാം ആ തെളിവുകളെല്ലാം പുറത്തോട്ട് കാണിക്കുന്നുണ്ട്. ആ അദ്ദേഹം കാണിക്കുന്നുണ്ട്, ഇപ്പൊ കാണിക്കുന്നുണ്ട്, കാണിച്ചുകൊണ്ടിരിക്കുക. കേസിൽ തത്സമയമായിട്ടുള്ള ദൃശ്യങ്ങൾ ഇപ്പൊ നമ്മള് പിന്നെ എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഇപ്പൊ ഈ ദൃശ്യ സഹായത്തോട് കൂടെ നടക്കുന്ന ആദ്യ പത്രസമ്മേളനമാണ് മലപ്പുറത്ത്. നമുക്ക് അത് കണ്ടതിന് ശേഷം വീണ്ടും സംസാരിക്കാം. ഓക്കെ.